ഹലോ, അപ്പോൾ ഞാനിന്ന് എത്തിയിരിക്കുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോറാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പം അതിനായിട്ട് ഒരു പാത്രം വെച്ച് അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് എണ്ണ, 1 സ്പൂണ് നാരങ്ങ നീര്, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം വെള്ളം തിളച്ച് വരുന്നൊരു വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി, ബിരിയാണി അരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഈ അരി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, നമ്മളിത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ എല്ലാം നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം ഊറ്റിയതിന് ശേഷം. നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാറാൻ വയ്ക്കാം. ഇത് ചൂടാറിയ ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ചിലപ്പോൾ കുഴഞ്ഞു പോവും. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ 2 മോ 3 നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. 2 മുട്ട ഒഴിച്ചു കൊടുത്ത് അതിനാവശ്യമായ അല്പം ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ചിക്കി വറുത്തെടുക്കാം. ഇതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് നമുക്ക് നന്നായിട്ടിതൊന്ന് ചിക്കി എടുക്കാം. ആവശ്യത്തിന് വേണമെങ്കിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മളിനി ചിക്കൻ വറുക്കാൻ പോവാണ്. ഞാനൊരു 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്, ബോൺലെസ് ചിക്കൻ. അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണോളം മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ചില്ലി മസാലയാണ് ഞാൻ ചേർക്കുന്നത്. അത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ്. ഇത്രയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരാവശ്യത്തിന് ഓയിലൊഴിച്ചു കൊടുത്ത് അതിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ സെക്ഷൻ വറുത്തുകോരി മാറ്റിയത് വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത സെക്ഷൻ വീണ്ടും വറുത്തെടുക്കാം. അങ്ങനെ ചിക്കൻ മുഴുവൻ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വലിയൊരു ഞാനൊരു ഉരുളിയാണ് എടുത്തേക്കുന്നത്. വലിയൊരു ചട്ടി എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഓയിലൊഴിച്ചു കൊടുക്കാം. ഓയിലെല്ലാം നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. 1 വലിയ സവാള നീളത്തിലരിഞ്ഞത്. ഇത്രയിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. അതിനുശേഷം 1 ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1 കപ്പോളം ക്യാബേജ്. ഇനി നിങ്ങൾക്ക് ക്യാപ്സിക്കം, ബീൻസ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം. ഞാനതൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് 1 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് നന്നായിട്ട് ഇളക്കി ഒന്ന് വാട്ടിയെടുക്കാം. ശേഷം മല്ലിയില,
കറിവേപ്പില ഇവയും കൂടി ഇട്ട് ഇവയുടെ എല്ലാം പച്ചമണം മാറ്റി വരുന്നത് വരെ വഴറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഗരം മസാല, ഒരര സ്പൂണോളം ബിരിയാണി മസാല, ഒരു രണ്ട് സ്പൂണ് കുരുമുളക് പൊടി. അപ്പോൾ ഗരം മസാലയും ബിരിയാണി മസാലയൊക്കെ ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഞാൻ ചേർത്തു എന്നേ ഉള്ളൂ. ഇത്രയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മസാലയുടെ പച്ചമണം മാറി വരുന്നവരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ സോയാ സോസാണ് ആഡ് ചെയ്യുന്നത്. ഒരു സ്പൂണ് സോയാ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഒരു സ്പൂണ് ടൊമാറ്റോ സോസ്. ഇനി നമുക്ക് നന്നായിട്ടിതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് പിച്ചി ഇട്ടിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിനി ഇതിലേക്ക് ചോറാണ് എടുത്ത് ഇടുന്നത്. അപ്പോൾ നമ്മൾ ചൂടാറാൻ വെച്ച ചോറാണ്, അതിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൂടോടെ ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ റൈസ് നന്നായിട്ട് കുഴഞ്ഞു പോകും, ചോറ് മൊത്തത്തിൽ കുഴഞ്ഞിരിക്കും. അപ്പോൾ ചൂടാറുവാണെങ്കിൽ, ആറിയതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ അരിയെല്ലാം വിട്ട് വിട്ട് സെപ്പറേറ്റ് ആയിട്ടിരിക്കും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒത്തിരി കുത്തി ഇളക്കി ആക്കരുത്, പൊടിഞ്ഞു പോവും. അപ്പോൾ പതുക്കെ പതുക്കെ നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വലിയൊരു പാത്രമാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ സാധിക്കും. ഇനി ഞാൻ അവസാനമായിട്ട് ഇതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ചോറൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓഫാക്കി പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കറിയൊന്നും വേണ്ട, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്തൊരു പുതിയ വിഭവമായി എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ.